ഈ കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്നൊരു വാർത്ത വന്നിരുന്നു പനി ബാധിച്ച് രണ്ട് കുട്ടികൾ മരിച്ചിരുന്നു ഈ പനി ബാധിച്ച് കുട്ടികൾ മരിച്ച സംഭവത്തിൽ നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ലെന്ന് വിദഗ്ധ സംഘം അറിയിച്ചിട്ടുണ്ട് കുട്ടികൾ പനി ബാധിച്ചു മരിച്ച കാസർഗോഡ് ബദിയടുക്കയിൽ കുട്ടികളുടെ വീടും പരിസരവും പരിയാരത്തു നിന്നുള്ള വിദഗ്ധ സംഘം സന്ദർശിച്ചു പനി ബാധിച്ച കുട്ടികളുടെ അമ്മയടക്കം കുട്ടികളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയവരും പരിയാരം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നെത്തിയ വിദഗ്ധ സംഘം കുട്ടികളുടെ വീട്ടിൽ വിശദമായ പരിശോധനയാണ് നടത്തിയത് മൈക്രോബയോളജി വിദഗ്ധർ വീട്ടിൽ നിന്ന് മണ്ണും വെള്ളവും ശേഖരിച്ചു ഇത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ചെളിയിൽ നിന്നോ വെള്ളത്തിൽ നിന്നോ പകരുന്ന രോഗമാണെന്നാണ് പ്രാഥമിക നിഗമനമെന്നും കാസർഗോഡ് ഡെപ്യൂട്ടി ഡി എംഒ പറഞ്ഞു ഇവിടെയുള്ള എല്ലാ സാമ്പിളുകളും ഇവിടെ ഭക്ഷണത്തിന്റെയും മറ്റുള്ള എല്ലാ വെള്ളത്തിന്റെ സാമ്പിളുകളൊക്കെ എടുത്ത് കളക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം പരിയാരത്തിൽ അവർ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിനെ വന്നിട്ടുണ്ട് അതിൻ്റെ പരിശോധന നടത്താൻ വേണ്ടിയിട്ട് അവരും ൾ എടുക്കുന്നുണ്ട് പനി ബാധിതയായിരുന്ന കുട്ടികളുടെ അമ്മയെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇവരുടെ പനി കുറഞ്ഞതായും ഇവരടക്കം കുട്ടികളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയവരെയും നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായുമാണ് പരിയാരത്തേക്ക് എത്തിച്ചതെന്നും പരിയാരത്തു നിന്നുള്ള വിദഗ്ദ്ധ സംഘം പറഞ്ഞു കോണ്ടാക്ട് വന്നിട്ടുള്ളവരൊക്കെ പരിയാരം മെഡിക്കൽ കോളേജിലുണ്ട് അവർക്കിപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ അവരുടെ തന്നെ എല്ലാ പരിശോധന രക്തവും ഒക്കെ എടുത്ത് പരിശോധിക്കുന്നുണ്ടായിരിക്കും ഇപ്പം ഇവിടെ നിന്ന് നമ്മൾ അവിടുന്ന് മൈക്രോബയോളജിന്ന് വന്നിട്ട് മണ്ണും വെള്ളവും ഒക്കെ പരിശോധിക്കുന്നുണ്ട് ബാക്ടീരിയ മൂലം പിടിപെടുന്ന രോഗമാണെന്ന പ്രാഥമിക നിഗമനത്തിൽ ആരോഗ്യ വിദഗ്ധർ എത്തിയെങ്കിലും പൂനെ മണിപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ സ്ഥിരീകരിക്കാനാകൂ എന്നും കുട്ടികളുടെ വീട് സന്ദർശിച്ച വിദഗ്ധ സംഘം അറിയിച്ചു ട്വന്റി കാസർഗോഡ്